എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തൃക്കാക്കര. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ സസ്പെൻസ് നിറച്ചുകൊണ്ടാണ് മുന്നണികൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ആരാകുമെന്നുള്ള കാര്യത്തിൽ പലയിടത്തും ചർച്ചകളും പുരോഗമിക്കുകയാണ്. എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ ഉമാ തോമസും കെ വി തോമസും. തൃക്കാക്കര വ്യക്തിപരമായി ഏറെ പരിചയമുള്ള മണ്ഡലമാണ്. പാർട്ടി തീരുമാനം വരാതെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരിക്കാനില്ല. പി ടി തോമസ് അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ആ അച്ചടക്കം തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. താൻ ഉറച്ച ഈശ്വര വിശ്വാസിയാണെന്നും നല്ലത് പ്രതീക്ഷിക്കുന്നതായി ഉമാ തോമസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മത്സരത്തിന് ഉമ രംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ പി ടി തോമസിന്റെ മണ്ഡലത്തിൽ ജയം പാർട്ടിക്ക് അനിവാര്യമാണ്. പി ടി വികാരം കൂടി മുതലാക്കാൻ ഉമാ തോമസിന് ഇറക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. കെ പി സി സിയിലെ അടിയന്തര യോഗവും ഉമ്മയുടെ പേരിനാകും മുൻഗണന നൽകുക. ഉമയുമായി നേതാക്കൾ ഉടൻ സംസാരിച്ച് ഉറപ്പിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ കെ വി തോമസ് മത്സര സാധ്യത തള്ളുന്നില്ല. വികസന രാഷ്ട്രീയത്തിനൊപ്പമെന്നാണ് കെ വി തോമസ് ആവർത്തിച്ച് പറയുന്നത്. കേരള പോലുള്ള പദ്ധതികൾ വരണമെന്നും കെ വി തോമസ് പറഞ്ഞു വെക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസ് ആശയവിനിമയം നടത്തിയിട്ടില്ല. അതേസമയം എൽ ഡി എഫുമായും ആശയവിനിമയം ഉണ്ടായിട്ടില്ലെന്നും കെ വി തോമസ് പറഞ്ഞു. എന്നാൽ കോൺഗ്രസിന് വേണ്ടി അന്ധമായ പ്രചാരണത്തിന് എന്തായാലും ഉണ്ടാകില്ല. തൃക്കാക്കരയിലെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ആര് ജയിക്കുമെന്ന് പറയാനാകില്ല. ഉമാ തോമസിനോട് ആദരവുണ്ട്, വ്യക്തിപരമായ ബന്ധമുണ്ടെന്നും കെ വി തോമസ് പറഞ്ഞു. പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് തന്നെയാകും തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പാണ്. എങ്കിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടത്തി ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഇന്ന് സ്ഥാനാർത്ഥി നിർണയ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കെ വി തോമസ് നിലപാട് പറയുന്നത്. പാർട്ടി നിർദ്ദേശം ലംഘിച്ച് സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് പിണറായിയെ പുകഴ്ത്തിയ കെ വി തോമസിനെ നിലവിൽ പാർട്ടി പദവികളിൽ നിന്നെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാണെന്ന് ഇ പി ജയരാജനും പറയുന്നുണ്ട്. നിരവധി കെ വി തോമസുമാർ ഉണ്ടാകും. വികസനം വിലയിരുത്തിയാകും തിരഞ്ഞെടുപ്പെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമായ ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാമെന്ന നിലപാടിലാണ് സി പി എം. ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം മുൻകൂട്ടി കണ്ട് കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ വിമർശിച്ചും പരിഹസിച്ചും ഇതിനോടകം ഇടത് കേന്ദ്രങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. ജോലി ആവശ്യത്തിനും മറ്റുമായി പുറത്തുനിന്ന് ആയിരക്കണക്കിന് ആളുകൾ വന്നു താമസിക്കുന്ന സ്ഥലമാണ് തൃക്കാക്കര. അതിനാൽ തന്നെ പൊതുസ്വീകാര്യതയുള്ള ഒരു പ്രമുഖ വ്യക്തിത്വത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കണമെന്നൊരു ആലോചന സി പി എം കേന്ദ്രങ്ങളിലുണ്ട്. എന്നാൽ ഉമ്മയ്ക്കെതിരെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്ന നിർദ്ദേശവും സജീവമാണ്. ഇതൊന്നുമല്ല, നിലവിലെ കൊച്ചി മേയർ അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശവും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ കളം നിറയാൻ ബി ജെ പിയും നീക്കം തുടങ്ങി. കേന്ദ്ര നേതാക്കളെ എത്തിച്ച് അണികളെ സജ്ജരാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ഈ മാസം 15 അമിത്ഷാ തിരുവനന്തപുരത്തെത്തും. റാലിയും ഉണ്ടാകും. ഈ മാസം 6 ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോഴിക്കോടെത്തും. പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രാരംഭ തയ്യാറെടുപ്പുകൾ ബി ജെ പി ഇതിനോടകം തുടക്കമിട്ടെങ്കിലും ഇതുവരെയും ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. എന്തായാലും സസ്പെൻസ് നിറച്ച കളിക്കളത്തിൽ ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ, ആരാവും വിജയിക്കുക എന്നത് ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്.